നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപക്ഷ നിരക്ക് പോലും ഏറെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഏറെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു മന്ത്രിയും ആ മന്ത്രിയോട് പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഏറ്റവുമധികം മതിപ്പ് ഉളവാക്കുന്നതുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ വളരെ ഗംഭീരമായി ഭംഗിയോടുകൂടി പൂർത്തീകരിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണ് കരിയർ റെക്കോർഡ് മാത്രമാണ് ട്രാക്ക് റെക്കോർഡ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരാൾ വിചാരിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ദേശീയപാത വികസനം റോക്കറ്റ് വേദത്തിൽ കുതിച്ചു ഈ സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് താൻ ബി ജെ പിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷ നിരയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വലിയ ഓഫറാണ് തനിക്ക് കിട്ടിയത് അതും പ്രതിപക്ഷം സമീപിച്ചത് വലിയൊരു സ്ഥാനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പദം നരേന്ദ്രമോദിക്ക് തുല്യനായി തന്നെ നിൽക്കാൻ കഴിയുന്ന വലിയൊരു അവസരമാണ് പ്രതിപക്ഷനിര നിതിൻ ഗഡ്കരിയോട് പറഞ്ഞത് ആ ഓഫറുമായി എത്തിയത് പ്രതിപക്ഷ സഖ്യത്തിലെ തന്നെ ഒരു മുതിർന്ന നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നത് തനിക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ സഖ്യത്തിലെ മുതിർന്ന നേതാവ് സമീപിച്ചു എന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് എന്നാൽ കിട്ടിയ ഉടൻ തന്നെ ആ വാഗ്ദാനം താൻ നിരസിക്കുകയും ചെയ്തു നാഗ്പൂരിൽ വെച്ച് മാധ്യമ അവാർഡ് സമർപ്പണ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ എന്തിന് എന്നെ പിന്തുണയ്ക്കണം എന്തിനാണ് ഞാൻ നിങ്ങളുടെ പിന്തുണ ഏറ്റെടുക്കേണ്ടത് എന്നായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതല്ല എൻ്റെ ബോധ്യവും എൻ്റെ സംഘടനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്ഥാനത്തിന് വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്യാനായി താൻ പോകുന്നില്ല ഒരാശയവും ചിന്താരീതിയും പിന്തുടരുന്ന ആളാണ് ഞാൻ സ്വപ്നം പോലും കാണാത്തതെല്ലാം തന്ന പാർട്ടിയിലാണ് താനുള്ളത് ഒരു വാഗ്ദാനത്തിനും തന്നെ പ്രലോഭിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആ ഓഫർ മുന്നോട്ട് വെച്ച നേതാവിനോട് മറുപടിയായി പറഞ്ഞതെന്നാണ് നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നത് എന്നാൽ ആരാണ് ആ പ്രതിപക്ഷത്തിലെ മുൻനിര നേതാവ് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി കേന്ദ്രമന്ത്രി നൽകിയിട്ടില്ല മേഴ്സണൈസ് കാറുകൾ പോലുള്ള ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ ചില മാധ്യമ പ്രവർത്തകർ അനാചാരങ്ങൾ അവലംബിച്ച സംഭവങ്ങൾ പോലും സമൂഹത്തിലുണ്ടായതായി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ചിലരാകട്ടെ ആർ ടി ഉപയോഗിച്ചുകൊണ്ട് വിവരാകാശ നിയമം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗിനും വ്യക്തിഗത നേട്ടത്തിനും വേണ്ടി പല രീതിയിൽ ചൂഷണം ചെയ്യുന്നുവെന്ന് കൂടി കേന്ദ്രമന്ത്രി ആരോപിക്കുന്നുണ്ട് എന്തായിരുന്നാലും നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കൾ പോലും അദ്ദേഹത്തെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ അദ്ദേഹം പുറത്തുവിടുന്നില്ല ഓഫറുമായി എത്തിയ പ്രതിപക്ഷ നേതാവിന്റെ പേരും ഒന്നും തന്നെ അദ്ദേഹം പരസ്യമാക്കുന്നില്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നെയും ഭരണത്തിലേറുക എന്നുള്ളതിനെ തടയിടാൻ തന്നെയാണ് ഈ നേതാവ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഏകദേശം പതിമൂന്നോളം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ടായിരുന്നു പ്രതിപക്ഷ മുന്നണിയായ ഇന്ത് സഖ്യം രൂപപ്പെട്ടത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും സർക്കാരുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിലുണ്ടായതും ഏകദേശം നൂറിനടുത്ത് സീറ്റുകൾ അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തിരുന്നു മോദി സർക്കാർ ന്യൂനപക്ഷമാണെന്ന തരത്തിൽ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ വലിയ തോതിൽ പ്രസ്താവനകൾ അന്ന് നടത്തിയത് വലിയ വിവാദമായൊക്കെ തന്നെ മാറിയിരുന്നു പല രാഷ്ട്രീയ കക്ഷികളെയും തങ്ങളുടെ ഭാഗത്തേക്ക് അടിപ്പിക്കാനുള്ള നീക്കവും ഇന്ത്യ മുന്നണി അന്ന് നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ കൂടി ഏറെ ശ്രദ്ധേയമാകുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത